ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഫ് പാലക്കാട്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മളുള്ളത് പാലക്കാട് ടൗണിലാട്ടോ. പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മളിതാ വലിയൊരു പള്ളിയാണ് അല്ലേ. നമ്മുടെ പാലക്കാട് ടൗണിലെ വലിയ പള്ളികൾപ്പെട്ട ഒരു പള്ളിയാണ്, വലിയൊരു മഹലുമാണ്. അതായത് കള്ളിക്കാട് പള്ളിയുടെ മുമ്പിലാണത്, കള്ളിക്കാട് ജുമാ മസ്ജിദിൻ്റെ മുന്നിലാണുള്ളത്. അതായത് പാലക്കാട് ടൗണിൽ നിന്ന് നമുക്ക് മേഴ്സി കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണത്. മേഴ്സി കോളേജ് അല്ലേ, നമുക്കിത് അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിലാണ് മേഴ്സി കോളേജ് ഉള്ളത്. ആ കോളേജിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നാൽ നമ്മൾ കള്ളിക്കാട് ജംഗ്ഷൻ എത്തും, കള്ളിക്കാട് പള്ളിയൊക്കെ എത്തും. ഈ കള്ളിക്കാട് പള്ളിൻ്റെ അടുത്ത്, അതായത് കുറച്ച് ഇതങ്ങനെ മുന്നോട്ട് പോയാൽ മണപ്പുള്ളിക്കാവിലേക്കുള്ള റോഡുണ്ട് റൈറ്റിലേക്ക്. അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ ഒരു ഇത്തിരി സ്ഥലം, ഒരു കുഞ്ഞു വീടുണ്ട്. കുഞ്ഞു വീടല്ല, വീട് അത്യാവശ്യം സൗകര്യമുണ്ട്. ഒരു 3.5 സെൻറ് സ്ഥലത്തിലാണ് ഒരു ചെറിയ വീടാണെന്ന് കാണിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. അതായത് നമ്മൾ കള്ളിക്കാട് പള്ളിയിലെ പള്ളിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ പള്ളിയുടെ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ വന്നു കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് റോഡ് കാണാം. നമുക്കവിടെ ബോർഡൊക്കെ കാണുന്നുണ്ട്. അതായത് മണപ്പുള്ളിക്കാവ്, അതേപോലെ കാപ്പുകുളം എന്നുകൊണ്ടൊരു ബോർഡ് കാണും. മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പാലക്കാട്ടെ ഉത്സവങ്ങളിൽ വലിയൊരു ഉത്സവമാണ് മണപ്പുള്ളിക്കാവ് വേല. അപ്പോൾ എന്തായാലും മണപ്പുള്ളിക്കാവ് കാപ്പുകുളം എന്നുകൊണ്ടൊരു ബോർഡ് കാണാൻ പറ്റും. അവിടെ നിന്ന് ഒരു കുറച്ച് നടക്കാവുന്ന ദൂരം മാത്രമല്ല കേട്ടോ. എന്തായാലും നമ്മളൊരു 2 അടി നടന്നു കഴിഞ്ഞാൽ അല്ലേ, ഒരു 2-3 അടി വെച്ച് കഴിഞ്ഞാൽ മണപ്പുള്ളിക്കാവ് അമ്പലം കാണാൻ പറ്റും. അമ്പലത്തേക്കുള്ള ഗേറ്റൊക്കെ കാണാം. അത് കഴിഞ്ഞ് ഒരു 10 അടി നടന്നാൽ നമുക്ക് വലിയൊരു അപ്പാർട്ട്മെൻ്റ് കാണാം ഇവിടെ. അതായത് നമ്മൾ ആ റോട്ടിൽ നിന്ന് വളരെ അടുത്തിട്ടോ, കുറച്ച് ദൂരം നടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് പറയാം, റോയൽ അപ്പാർട്ട്മെൻറ്റ് കാണാൻ കഴിയും. ഇതാണ് ശരിക്കും ഒരു ലാൻഡ് മാർക്കായിട്ട് വേണമെങ്കിൽ പറയാം കേട്ടോളൂ. ഈ ഒരു റോയൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളിന്ന് കാണിക്കുന്ന വീടും സ്ഥലവും. ധാരാളം വീടുകളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് നിരവധി വീടുകൾ, അതായത് പാലക്കാട് ടൗണല്ലേ, അപ്പോൾ നമ്മളെ ഗ്രാമപ്രദേശം പോലെയല്ല എല്ലാം. അതായത് ഒരു കുഞ്ഞു സ്ഥലം ഉണ്ടെങ്കിൽ, ഒരു 2 സെൻറ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു വീടുണ്ടാകും. അങ്ങനെയാണ്, റോഡിൻ്റെ ഇരുവശത്തും ധാരാളം വീടുകൾ നമുക്ക് കാണാം. ആഹ്, അടുക്കള കൃഷിയും പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്കൊക്കെ ഒരു വലിയ വലിയ കൃഷിത്തോട്ടങ്ങളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അടുക്കള, എൻ്റെ അടുക്കളത്തോട്ടം പറ്റേ. അപ്പോൾ എന്തായാലും ഇവിടെ ഇതാണ് വഴി. ഈ അപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നേരെ വന്നാൽ ഇവിടെ ഒരു പൈപ്പ് കാണാം. ആ പൈപ്പിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ വഴി, ഇത് നമ്മൾ എപ്പോഴും ചിലർ പറയാണ്ട് പ്ലസ് മാത്രമേ ഉള്ളൂ, മൈനസും പ്ലസൊക്കെ എപ്പോഴും പറയാം കേട്ടോ. ഈ ഒരു വഴിയുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് വലിയ വാഹനമൊന്നും കയറില്ല, 2-വീലർ മാത്രമേ കയറുള്ളൂ. അപ്പോൾ ഇത്രയും വീതി മാത്രമാണ് വഴിക്കുള്ളത്. ഈ വഴിയിലൂടെ വന്നാൽ നമ്മൾ നേരെ കാണുന്ന തന്നെയാണ് വീട്. എന്തായാലും 3.5 സെൻറ് സ്ഥലമല്ലേ, അപ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണിക്കാനുള്ളത്, കൂടുതൽ ചുറ്റി നടന്ന് കാണിക്കാനില്ല. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വീട് നിൽക്കുന്നത്, ആ ശരിക്കൊരു 3.5 സെൻറ് തന്നെയാണ് വീട് നിൽക്കുന്നത്. ഇങ്ങനെ വന്നാൽ ഏകദേശം ആഹാ, ലോ ബേർഡ്സൊക്കെ ഉണ്ടല്ലോ, പാറി പാറി നടന്ന്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആദ്യം ശരിക്ക് ഇവിടുന്ന് ഈ കാണുന്ന ആറ്റൊരു ട്യൂബൊക്കെ കാണാൻ പറ്റില്ലേ, അത് തന്നെയാണ് ആദ്യം. അവിടെ ഒരു പച്ച കളറിലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമുക്ക് കൂടുതൽ നടന്ന് കാണിക്കാമല്ലേ എന്ന് പറഞ്ഞില്ലേ. ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഒരു ചെറിയൊരു മതിലൊക്കെ കാണാം, കുഞ്ഞു മതിൽ കാണാം. അപ്പോൾ നേരെ ഒരു നമുക്ക് വീടിനകത്തേക്ക് കയറുന്ന വെച്ചാൽ ഇനി എളുപ്പമുണ്ടോ കാണിക്കാൻ കാര്യങ്ങൾ. ചെറിയൊരു ഹാള് കാണാൻ പറ്റും. ഈ ഒരു ഹാള് കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും 3 ബെഡ്റൂമാണുള്ളത്. ഈ ഒരു ഹാളിനോട് ചേർന്ന് നമുക്കിവിടെ ഒരു ബെഡ്റൂം കാണാം. അത്യാവശ്യം ഒരു ബെഡ് സ്പേസും 1-2 അലമാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ അത് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയൊരു 2-ാമതൊരു ബെഡ്റൂം ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്തൊരു ബെഡ്റൂം അത്യാവശ്യം എന്താ പറയുക, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ളതാണ്. ഈ ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. അതേപോലെ ഇനിയൊരു 3-ാമതൊരു ബെഡ്റൂം ഇവിടെ ഉണ്ട്. അത് വന്നിട്ട് നമ്മൾ നേരെ ഒരു ഡൈനിങ് ഹാള് കാണാൻ പറ്റും കേട്ടോ. ആ ഒരു ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ട് ഈ ഭാഗത്താണ് നമുക്കൊരു ബെഡ്റൂം കാണാൻ പറ്റുക. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. ഹായ് ഫാത്തിമ, എന്താ വിശേഷം? സുഖമല്ലേ? ഒരു പാട്ട് പാടുന്നു നീ? ഇല്ലേ അല്ലേ, ഫാത്തിമ നേരത്തെ പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നമ്മൾ ഇനി കിച്ചണിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, എന്തായാലും 3 ബെഡ്റൂം കഴിഞ്ഞാൽ ഇനി ഇതൊരു ഡൈനിങ് റൂം പറഞ്ഞല്ലോ അല്ലേ, ഇനി നേരെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണ് അത്യാവശ്യം ഒരു ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളോടുകൂടി നമുക്കതിനെ കിച്ചണോട് ചേർന്ന് പിന്നെ സ്റ്റാൻഡുകളും കാര്യങ്ങളും റാക്കുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ, അതുകൂടെ പറയണം. കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ബാത്റൂമുണ്ട്. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് വന്നു. വളരെ എളുപ്പം കേട്ടോ, ഒരു വീഡിയോ പെട്ടെന്ന് തീരും. ഇവിടെ ഇതാണ് അടുക്കള ഭാഗം. ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തെങ്ങാണ് കേട്ടോ. എൻ്റെ വണ്ണം കണ്ടില്ലേ, നല്ല അത്യാവശ്യം തേങ്ങയൊക്കെ ഉള്ള തെങ്ങാണ്. പിന്നെ ഇവിടെ ഒരു വിറകടുപ്പ് കാണും. അങ്ങനെ നേരെ പുറകിലേക്ക് വന്നാൽ ഇവിടെ വന്നിട്ട് ഒരു സ്റ്റെയർ ഉണ്ട്, മുകളിലേക്ക് ഒരു സ്റ്റെയറൊക്കെ കാണാം. ആഹാ, മൈലാഞ്ചി ചെടിയാണ്.
അനാറിൻ്റെ ചെടിയാണ് അല്ലേ. എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കാണാം. മുകളിലേക്ക് കയറണോ, കയറി കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ആഹാ, ഇനി മുകളിലേക്ക് കയറി കഴിഞ്ഞാലേ ഇപ്പം നമുക്ക് ഫ്യൂച്ചറിൽ ഒരു റൂമോ രണ്ട് റൂമോ ഒക്കെ മുകളിലേക്ക് എടുക്കണമെങ്കിൽ അതിനും പറ്റും കേട്ടോ. ഇവിടെ അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ആഹാ, ഇവിടുന്ന് അങ്ങനെ വീടാട്ടോ, ചുറ്റോട് ചുറ്റും വീടുകളാണ് കേട്ടോ. ഇതിന് പുറകിൽ എന്താ വലിയൊരു തോട്ടമൊക്കെ ആണോ, ടൗണിലൊരു തോട്ടോ. ആഹാ, ഒരു മാവിൻ തോട്ടമൊക്കെ കാണാണ്ട്. എന്തായാലും അത് നമ്മുടെ പ്രോപ്പർട്ടി അല്ല, നമ്മുടെ മതിലിൻ്റെ അപ്പുറത്താണുള്ളത്. ഇനി നമുക്ക് വില അല്ലേ പറയേണ്ടുള്ളൂ, ഇപ്പം ഏകദേശം സൗകര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ, വില കൂടി പറയാം. അപ്പം എന്തായാലും നമ്മൾ വീടും പരിസരമൊക്കെ ചുറ്റി കണ്ടു, അതേപോലെ തന്നെ കുറേ ചിത്രപ്പണികളൊക്കെ ചുമരിൽ കണ്ടിട്ടുണ്ടാവില്ലേ, അത് നമ്മുടെ കൊച്ചു ഫാത്തിമയുടെ ഉണ്ടോ. ഫാത്തിമക്ക് ചിത്രം വരയ്ക്കാൻ മാത്രമല്ല പാട്ട് പാടാൻ അറിയാം. പാട്ട് പാടാവോ, ഒരു പാട്ട് പാടിക്കാം. പൂമത്തോള പാടിക്കാം. നോക്കി പോടെ, ക്യാമറയിൽ നോക്കി പോടെ, എന്നിട്ട് വേണം നമുക്ക് വില പറയാൻ. എല്ലാരും വില കേൾക്കാൻ കാത്തിരിക്കുക. പത്മന്റെ പാട്ട് കൂടി കേട്ടിട്ട് പറയായിരുന്നു. കഴിഞ്ഞാ അപ്പൊ ഓക്കെ, ഫാത്തിമയുടെ പാട്ടൊക്കെ എല്ലാരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി വില വിവരങ്ങൾ മാത്രമേ പറയല്ലേ, അതുകൂടി പറയാല്ലേ. വീടൊക്കെ കാണുമ്പോൾ ചുമരിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ കുഞ്ഞു ഫാത്തിമാനെ കണ്ടില്ലേ, അവളുടെ കലാവിരുന്നാണ്, കലാകാരിയാണ്. അപ്പോൾ എന്തായാലും പെയിൻ്റൊക്കെ ചെയ്ത് ഒന്ന് മാറ്റിയെടുത്തിട്ട് വീഡിയോ ചെയ്യുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, ഉള്ളതുള്ളതുപോലെ കാണിക്കാമെന്ന് പറഞ്ഞു. വഴി നമ്മൾ കാണിച്ചു, ടു വീലറാണ് വരുള്ളൂ, വലിയ വണ്ടി വരാൻ സാധ്യതയല്ല. പിന്നെ പക്ഷേ എങ്കിലും ടൗൺ പരിസരത്തൊക്കെ വീട് അന്വേഷിക്കുന്ന ആളുകൾക്ക്, അവരെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ബജറ്റിൽ, ഒരു ചെറിയ എമൗണ്ടിന് ഒരു വീട് വാങ്ങിക്കണം താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാൻ കഴിയും. കാരണം വലിയ വിലയൊന്നും പറയുന്നില്ല, 3.5 സെൻറ് സ്ഥലവും 1150 സ്ക്വയർ ഫീറ്റിലെ ഒരു വീടും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ടൗണിൻ്റെ അടുത്താണല്ലേ, മേഴ്സി കോളേജിൽ നിന്ന് വളരെ അടുത്താണ്. അതേപോലെ പള്ളി കണ്ടു, നമ്മൾ ഒരു പള്ളിയല്ല, പള്ളി ഒന്നിൽ കൂടുതൽ പള്ളികളുണ്ട് ഈ പരിസരത്ത്. അതേപോലെ തന്നെ അമ്പലങ്ങളുണ്ട്, എല്ലാ സൗകര്യമുണ്ട് കേട്ടോ. പാലക്കാട് ടൗൺ ആയതുകൊണ്ട് ഇനി മറ്റുള്ള സൗകര്യങ്ങൾ എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇത്രയും സൗകര്യമുണ്ട്, ഈ ഒരു വഴിയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതും എടുത്ത് പറയണം എന്താ വെച്ചാൽ, രണ്ടും പറയണമല്ലോ അല്ലേ, എന്ത് നമുക്ക് സൗകര്യങ്ങളും പറയണം അസൗകര്യങ്ങളും പറയണം, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വില എന്നുള്ളത് 28 ലക്ഷം രൂപയാണ്. ഓക്കെ, 28 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു പാലക്കാടിൻ്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മൾ ഈ ഒരു പരിസരം എന്നാ ടൗൺ എന്നുള്ള വലിയ വലിയ ബഹളങ്ങൾ നിങ്ങൾ കേൾക്കാനില്ല അല്ലേ. പാലക്കാട് ടൗൺ എന്നുള്ള ട്രാഫിക് എന്നുള്ള യാതൊരു ബഹളങ്ങളും കൂടി കേൾക്കാനില്ല. ഒരു കിലോമീറ്റർ ആയിരിക്കും മെയിൻ ടൗണിലേക്കുള്ള ദൂരം. എന്തായാലും അതേപോലെ തന്നെ വലിയങ്ങാടി വളരെ അടുത്തോട്ടോ, പാലക്കാട് ടൗണിനെ സംബന്ധിച്ച് വലിയങ്ങാടി പറയുമ്പോൾ മാർക്കറ്റിലെ മീൻ മാർക്കറ്റ് ആയിക്കോട്ടെ, പച്ചക്കറി മാർക്കറ്റ് ആയിക്കോട്ടെ, ആ ഒരു അങ്ങാടിയിലേക്കും മേപ്പറമ്പിലേക്കൊക്കെ വളരെ അടുത്താണ്, കൂടുതൽ ദൂരമല്ല, എല്ലാം ഒരു കയ്യേറ്റം ദൂരത്താണുള്ളത്. അപ്പോൾ ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ഒരു ചെറിയ വഴിയുടെ പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. പിന്നെ 28 ലക്ഷം എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും, ഒരു നെഗോഷ്യബിളാണ്. അത് മാത്രമല്ല എക്സ്ചേഞ്ചിനും താല്പര്യപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടൗണിൽ നിന്നും, പാലക്കാട് ടൗണിൽ നിന്നും ഒരു 8 കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കെങ്കിലും ഒരു വീടുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു 5 സെൻറ് സ്ഥലമോ അല്ലെങ്കിൽ 10 സെൻറ് സ്ഥലത്തുള്ള ഒരു ചെറിയ വീടുമായിട്ട് എക്സ്ചേഞ്ചിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും ഉള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് സൗകര്യമുണ്ട്. അതേപോലെ 28 ലക്ഷം പറഞ്ഞു, ചെറിയ ഒരു മാറ്റങ്ങളുണ്ടാവും ടൗണും പരിസരമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി പറയാനില്ല, ഇനി നമുക്ക് നമ്പർ മാത്രമേ പറയുള്ളൂ അല്ലേ. സാധാരണ നിങ്ങൾ വിളിക്കുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യാം. കോൾ ചെയ്യേണ്ട നമ്പർ 999-546-1414 നമ്പർ ഒന്നുകൂടെ പറയാം, 999-546-1114 ഇതാണ് നമ്പർ. നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.